അതിരപ്പള്ളിയിലെ ഓരോ ആദിവാസി ഊരിന്റെയും തനത് സവിശേഷതകളുമായി കാപ്പിക്കുരുവും കൊക്കോപ്പൊടിയും മഞ്ഞളും ചെറുതേനും ഉൾപ്പെടെ 18 ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിസ്ഥിതി സൗഹൃദ പാക്കിങ്ങുമായാണ് ഇവ എത്തുന്നത്. ഏറെക്കാലമായി പ്രതീക്ഷിക്കുന്ന അതിരപ്പള്ളി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തി. വിമാനത്താവളങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഈ ഉൽപ്പന്നങ്ങൾ ഇടം പിടിക്കും. വെള്ള ചുവപ്പ് കുരുമുളക്, കുരുമുളക് പൊടി, കാപ്പിക്കുരു, റോസ്റ്റഡ് കാപ്പിക്കുരു, കാപ്പിപ്പൊടി, മഞ്ഞക്കൂവപ്പൊടി, മഞ്ഞൾപ്പൊടി, കൊക്കോപ്പൊടി, ജാതിപത്രി, കുടംപുളി, ഇഞ്ചി, വൻതേൻ, ചെറുതേൻ, തെള്ളി, അടയ്ക്ക തുടങ്ങി 18 വിവിധ ഉൽപ്പന്നങ്ങളാണ് അതിരപ്പള്ളി എന്ന ബ്രാൻഡിൽ വിപണിയിലിറക്കുന്നത്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന അതിരപ്പള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതി ആദിവാസി വിഭാഗത്തിന്റെ സമഗ്ര ഉന്നമനത്തിനായുള്ള പദ്ധതിയാണ്. 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയിൽ കൃഷിയുടെ വ്യാപനം മുതൽ വിപണനം വരെയുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു. റീബിൾഡ് കേരള ഇനിഷ്യേറ്റീവ്, കൃഷി വകുപ്പ്, UNDP, പട്ടികവർഗ വികസന വകുപ്പ് തുടങ്ങിയവരുടെയും സഹകരണത്തോടെ 10 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതിരപ്പള്ളി പഞ്ചായത്തിലെ ജനസംഖ്യയുടെ 30% ആദിവാസികളാണ്. ഈ വിഭാഗത്തിലെ കർഷകർക്കും വനിതകൾക്കും അഭ്യസ്ത വിദ്യർക്കും ഈ പദ്ധതി കൊണ്ട് ഏറെ പ്രയോജനം ലഭിക്കും. ഉൽപാദനം പൂർണ്ണമായും ജൈവ രീതിയിലാണ്. കൂടാതെ പുറമേ നിന്നുള്ള ഉൽപാദനോപാധികൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓരോ ഊരിന്റെയും തനത് സവിശേഷത നിലനിർത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പൂർണമായും പരമ്പരാഗത വിത്തിനങ്ങളും നടീൽ വസ്തുക്കളുമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പ്രധാനപ്പെട്ട 4 കോളനികളിൽ വനിതാ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ പരമ്പരാഗത നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് ഓരോ കോളനിയിലും കൃഷിക്കായി ഉപയോഗിക്കുന്നത്. അവര് നാട്ടിലുള്ള മറ്റു ജനങ്ങളെക്കാൾ കൂടുതലായി പ്രകൃതിയെ അതിരറ്റ് സ്നേഹിക്കുന്ന യഥാർത്ഥ അതിന്റെ കാവലാളന്മാരാണെന്ന് വെച്ചാൽ അത് ഇരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അവർക്ക് വേണ്ടി കൃഷി വകുപ്പ് പല പദ്ധതികളും ഞങ്ങൾ തയ്യാറെടുക്കും. ഞാൻ കൃഷിമന്ത്രിയ ശേഷം ആദ്യമായിട്ടാണ് ആദിവാസി കർഷകർക്ക്, ആദിവാസി കൂലികൾക്കും സംസ്ഥാന അവാർഡ് ആരംഭിച്ചത് ഈ ഗവൺമെന്റ് വന്ന ശേഷമാണ്. അതിനൊപ്പം ആദിവാസി കൂലികളെ കൃഷി എന്ന നിലയിലുള്ള പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ആദിവാസി മേഖലയിലെ കർഷകരുടെ പ്രത്യേകത അവർ പൂർണ്ണമായിട്ടും പ്രകൃതി കിണങ്ങുന്ന കൃഷി രീതി അവലംബിക്കുന്നവരാണ്. സമയം ഡെസ്ക്, തൃശൂർ.